നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ അതിപ്പോഴും അവശേഷിക്കുകയാണ്, അവസാനിക്കുന്നില്ല. ഉത്തരം കിട്ടേണ്ടതായ ചില ചോദ്യങ്ങൾ ഏറെയുണ്ട്. വെയിറ്റ്, വെറും 2 ദിവസം കാത്തിരിക്കണം. നവീൻ ബാബുവിനെതിരെ എന്തോ പറയാനുണ്ടെന്ന ഭീഷണി സ്വരത്തിൽ പി പി ദിവ്യ പറഞ്ഞ വാക്കുകളാണിത്. 2 അല്ല 4 ദിവസം കഴിഞ്ഞു, ദിവ്യ പറഞ്ഞ ആ തെളിവുകൾ എന്താണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ശ്രീകണ്ഠപുരത്തിന് സമീപം ചെങ്ങളായിയിൽ പെട്രോൾ പമ്പ് തുടങ്ങാൻ 4.5 കോടി രൂപ വേണ്ടിവരുമെന്നായിരുന്നു നിഗമനം. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇലക്ട്രീഷ്യനായ ടി വി പ്രശാന്തന് ഇത്രയും പണമുണ്ടോ എന്ന ചോദ്യം ശക്തമാവുകയാണ്. ഇല്ലെങ്കിൽ ഈ പണം എങ്ങനെ കണ്ടെത്താനാണ് ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ പ്രശാന്തനെ മുന്നിൽ നിർത്തി പണം മുടക്കാനിരുന്ന ബെനാമി ആരാണ് എന്ന ചോദ്യവും ശക്തമാകുന്നു. ആത്മഹത്യ ചെയ്യുന്ന ആ രാത്രിയിൽ നവീൻ ബാബു ആരെയൊക്കെ ഫോണിൽ വിളിച്ചു എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ആരെല്ലാം അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം ആരെയൊക്കെ വിളിച്ചു, അതൊരു ചോദ്യം തന്നെയാണ്. സുഹൃത്തുക്കളിൽ ഒരാൾ രാത്രി വിളിച്ചെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല. ഫോണിലൂടെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ? ഇക്കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ ഫോൺ പരിശോധിക്കണം. ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ദിവ്യ ആവശ്യപ്പെട്ടത് പ്രകാരമാണോ യാത്രയയപ്പ് വേദിയിൽ ക്യാമറാമാൻ എത്തി പ്രസംഗത്തിന്റെ വീഡിയോ പകർത്തിയത് എന്ന ചോദ്യവും ശക്തമാണ്. എ ഡി എമ്മിന്റെ മൊബൈൽ ഫോണിലേക്ക് ഈ വീഡിയോ ആരെങ്കിലും അയച്ചു കൊടുത്തോ എന്നതും ഒരു ചോദ്യമായി ഉയരുന്നു. അയച്ചെങ്കിൽ അത് ആര്? പൊതുപരിപാടി അല്ലാതിരുന്നിട്ടും സംഘാടകർ ഏർപ്പെടുത്താത്ത ക്യാമറാമാൻ ഉള്ളിൽ കടന്ന് വീഡിയോ പകർത്തിയപ്പോൾ കലക്ടർ വിലക്കാതിരുന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യമൊക്കെ ഇപ്പോൾ ശക്തമാവുകയാണ്. മാത്രമല്ല, പത്തനംതിട്ടയിലേക്ക് തിരിക്കേണ്ടിയിരുന്ന നവീൻ ബാബുവിനെ ഡ്രൈവർ തിങ്കളാഴ്ച വൈകിട്ട് 6 കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് 200 മീറ്റർ അകലെ മുനീശ്വരൻ കോവിലിനരികിലാണ് ഇറക്കിവിട്ടത്. എ ഡി എം ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു അവിടെ ഇറക്കിയത്. കാസർഗോട്ട് നിന്ന് സുഹൃത്ത് എത്താനുണ്ടെന്നും അദ്ദേഹത്തോടൊപ്പം പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലേക്ക് പോകുമെന്നുമായിരുന്നു ഡ്രൈവറോട് പറഞ്ഞത്. ഇവിടെ നിന്ന് പള്ളിക്കുന്നിലേക്ക് 3 കിലോമീറ്റർ. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷൻ അരികിൽ നിന്ന് നവീൻ ബാബു ക്വാർട്ടേഴ്സിലേക്ക് എപ്പോൾ പോയി എന്നത് മറ്റൊരു ചോദ്യം. ഓട്ടോറിക്ഷയോ ടാക്സിയോ വിളിച്ചതായി ഡ്രൈവർമാർ ആരും വെളിപ്പെടുത്തിയിട്ടില്ല. സ്വന്തം വാഹനത്തിൽ കൊണ്ടുവിട്ടതായും ആരും പറഞ്ഞിട്ടില്ല. കാസർഗോട്ട് നിന്ന് എത്തുമെന്ന് പറഞ്ഞ സുഹൃത്ത് ആരായിരുന്നു എന്നതും ഇതുവരെ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എപ്പോൾ ക്വാർട്ടേഴ്സിൽ എത്തിയെന്ന് അയൽക്കാർക്കും അറിയില്ല. ദിവ്യയുടെ ഭർത്താവ് അജിത്തിൻ്റെതാണ് പെട്രോൾ പമ്പ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദിവ്യയ്ക്കും ഭർത്താവിനും ഇതിൽ എന്താണ് പറയാനുള്ളത് എന്ന ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇരുവരും ഇതുവരെ മാധ്യമങ്ങളെ കാണുകയോ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുകയോ ചെയ്തിട്ടില്ല. അതേസമയം പെട്രോൾ പമ്പിന്റെ സ്ഥലത്തിന്റെ പാട്ടക്കരാർ ഒപ്പിടാൻ പ്രശാന്തിനൊപ്പം അജിത്തും എത്തിയതായി പറയുന്നു. എന്തിനാണ് അജിത്ത് ഒപ്പം പോയത് എന്ന ചോദ്യവും ഇവിടെ ശക്തമാണ്. അങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഉത്തരം അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇടയ്ക്ക് സംഭവിച്ചത്? ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്താണ് എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും കളക്ടറും അതുപോലെ തന്നെ പി പി ദിവ്യ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പ്രസ്താവനയൊക്കെ നടത്തിയിരുന്നു. കളക്ടർ ഇന്ന് ചില വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ കളക്ടർ പ്രതികരിച്ചിട്ടുണ്ട്. തൻ്റെ കത്തിനെ ഒരു ക്ഷമാപണമായിട്ട് വിശേഷിപ്പിക്കേണ്ടതില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് കളക്ടറും നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.